സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും ക്ഷാമത്തിലും ക്ഷേമത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ഐശ്വര്യത്തിലും മറ്റ് ഏത് പ്രതിസന്ധിയിലുമല്ല നീ അല്ലാഹുവിന്റെ മാർഗത്തിലെ ചെലവ് ചെയ്യലാണ് പൊന്നുമോനെ. ലാഭം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ പള്ളിക്കൊരു 10,000 രൂപ കൊടുത്താ പോരാ, പാവപ്പെട്ടവന് 10 രൂപ കൊടുത്താ പോരാ, വീട് വെച്ചു കൊടുക്കാന് പൈസ കൊടുത്താ പോരാ, പെണ്ണിനെ കെട്ടിക്കാന് കാശ് കൊടുത്താ പോരാ, അത് നിനക്ക് ലാഭം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ ചെയ്താൽ മാത്രം പോരാ, നല്ല ക്ഷേമായി ശരീരകാലഘട്ടത്തിൽ മാത്രം ചെയ്താ പോരാ. അതുപോലെ പൊന്നുമോനെ സന്തോഷം അലതല്ലുമ്പോ മാത്രം ചെയ്താ പോരാ. നീ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കൊടുക്കുമ്പോഴോ ക്ഷാമത്തിൽ അകപ്പെടുന്ന സമയത്ത് നിന്റെ കച്ചവടമെല്ലാം പൊട്ടിപ്പൊളിയുന്ന നഷ്ടത്തിന്റെ സമയത്തില് അല്ലാഹുവിന്റെ മാർഗത്തില് ചെലവ് ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടാകണം. അങ്ങനെ മനസ്സുണ്ടായാ നിനക്ക് വേണ്ടി അല്ലാഹു സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ സ്വർഗവും അല്ലാഹുവിന്റെ പാപമോചനവും നിനക്ക് ലഭിക്കുന്നതാണ്. എപ്പോഴാണ് എന്റെ സഹോദരങ്ങളെ സമ്പത്ത് ചെലവഴിക്കുന്നത്? നമ്മുടെ ഇടയിൽ ജനങ്ങളെ രണ്ട് രീതിയിലല്ലേ സമ്പത്ത് ചെലവഴിക്കുന്നത്? ചില ആളുകളുണ്ട് അവരെ സമ്പത്തുള്ളപ്പോ കൊടുക്കൂല, അവര് എത്ര വലിയ സമ്പന്നരായിരുന്നാലും 1 രൂപ കൊടുക്കൂല, പാവപ്പെട്ടവന്റെ വിശപ്പ് കാണൂല, പാവപ്പെട്ടവന്റെ വേദന കാണൂല. എന്നാൽ സഹോദരങ്ങളെ സാമ്പത്തികമായ ഒരു നട്ടം വന്ന് നോക്കട്ട്, അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കഷ്ടം വന്ന് നോക്കട്ട്, അവന്റെ പൊന്നുമക്കൾ ആരെങ്കിലും ഒന്ന് രോഗിയായി നോക്കട്ട്, ഉടനെ പണം എടുത്തുകൊണ്ട് പള്ളിയിൽ ഓടുകയാ. അവനെ നേരെ പള്ളിയിൽ ചെന്നിട്ട് പറയുന്നു, ചെയ്യണേ 5,000 രൂപ പള്ളിക്കാണ്, 10,000 രൂപ പെണ്ണിനെ കെട്ടിക്കാനാണ്, 2,000 രൂപ മരുന്ന് വാങ്ങാനാണ് എന്ന് പറഞ്ഞ് പണം കൊടുക്കുന്നത് എപ്പോഴാണ്? സന്തോഷത്തിലും അതുപോലെ ക്ഷേമത്തിലും അതുപോലെ ലാഭത്തിലും അതുപോലെ എല്ലാ ഐശ്വര്യങ്ങളിലും അവന് 1 രൂപ ചെലവ് ചെയ്യാത്തവനാണ്. പക്ഷേ അവന് ഏതെങ്കിലും ഒരു നട്ടം വന്നാൽ, ഒരു ക്ഷാമം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, മക്കൾക്കൊരു രോഗം വന്നാൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നവന്. എന്നാ ചിലരുണ്ട് എങ്ങനെയാണെന്നറിയോ, അവര് ഏതെങ്കിലും ഒരു സാമ്പത്തികമായ ഉന്നമനത്തിൽ നിൽക്കുമ്പോ മാത്രം ചെലവ് ചെയ്യുന്നവരാണ്, അവര് പണമുള്ളപ്പോ മാത്രം ചെലവ് ചെയ്യുന്നവരാണ്. അവരേതെങ്കിലും ഒരു നട്ടത്തിലായി പോയാൽ, ഇല്ല എനിക്ക് പണമില്ലാത്തപ്പോഴാണ് പണത്തിന്റെ വിലയെറിഞ്ഞത്, ആ പൈസ ഉള്ളപ്പോ ഞാൻ ഉള്ളതുപോലെ കൊടുത്തു, എന്നാല് കച്ചവടം നടക്കാതിരുന്നപ്പോ ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഞാൻ വല്ലാത്ത ദാരിദ്ര്യത്തിലാണെന്ന് പറഞ്ഞ് മാറുന്നവരുണ്ട്. പോരെ സഹോദരങ്ങളെ പോരാ, ആർക്കാണ് അല്ലാഹു സ്വർഗം വെച്ചിരിക്കുന്നതെന്നറിയോ? ആർക്കാണ് പടച്ചതം പുരാനെ മഗ്ഫിറത്ത് വെച്ചിരിക്കുന്നതെന്നറിയോ? ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരാ. ഉള്ളപ്പോ 10,000 കൊടുത്തവനാണോ? ഇല്ലാത്തപ്പോ 1,000 എങ്കിലും കൊടുത്തൂടെ? അതുമില്ലെങ്കിലും 100 രൂപ കൊടുത്തൂടെ? അതല്ലെങ്കിൽ 10 രൂപയെങ്കിലും കൊടുത്തൂടെ? ഒന്നുമല്ലെങ്കിൽ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു പറഞ്ഞതുപോലെ, ഔ കലിമത്തിന് തയ്യിബ, ഒരു നല്ല വാക്കെങ്കിലും അവന്റെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞൂടെ. സഹോദരായ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, നീ വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, ദാരിദ്ര്യത്തിലാണല്ലോ, എനിക്ക് സഹായിക്കാൻ കഴിയാത്തതിന് സങ്കടമുണ്ട് സഹോദരായ എന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടെ ഒരു വർത്തമാനം പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം, അതാണ് മുസ്ലിമിന്റെ സ്വഭാവ ഗുണം.